സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങൾ തള്ളി മുഖ്യമന്ത്രി. ഏതെങ്കിലും കൂട്ടമെതിർത്തെന്ന് കരുതി നാടിന്റെ പക്ഷത്തുനിന്ന് സർക്കാർ പിന്മാറില്ല. പദ്ധതിയെ അനുകൂലിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യും. എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല. ഇത്തരം പദ്ധതികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. സിൽവർ ലൈന്റെ പേരിൽ ജനങ്ങൾക്ക് ബാങ്കുകൾ വായ്പ തടയരുതെന്ന് ധനമന്ത്രി. ബലപ്രയോഗത്തിലൂടെ ഭൂമി ഏറ്റെടുക്കുന്നത് സർക്കാർ നയമല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പദ്ധതിയെ എതിർക്കാൻ കേരളം മുഴുവൻ യു ഡി എഫിനൊപ്പമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദിലീപ് ഉൾപ്പെട്ട വധഗൂഢാലോചനാ കേസ് സി ബി ഐക്ക് കൈമാറിക്കൂടെ എന്ന് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ടോ എന്നും കോടതി. സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് സർക്കാർ ഹർജി വിധി പറയാൻ മാറ്റി. മുൻകൂട്ടി പ്ലാനൊന്നും അല്ല. ഇതിനകത്ത് തിയേറ്റർ ഉടമകൾ, കേരളത്തിലെ മുഴുവൻ തിയേറ്ററിന്റെയും ഉടമയല്ലല്ലോ ദിലീപ്. അവരുടെ സംഘടനയുടെ സെക്രട്ടറിയാണ് എന്നെ വിളിക്കുന്നത്, എന്നെ വിളിക്കുന്ന ദിലീപ് അല്ല. ഫിയോക് യോഗത്തിൽ ദിലീപുമായി വേദി പങ്കിട്ടതിൽ വിശദീകരണവുമായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്. ഇന്ധന വില വർധനയിൽ വലഞ്ഞ ജനം. സംസ്ഥാനത്ത് പലയിടത്തും ഡീസൽ വില 100 കടന്നു. കേന്ദ്രവും കേരളവും തമ്മിൽ കൊള്ളയടിക്കുന്നത് നിർത്തണം. പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സ്ഥിതിയാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർക്ക് വാടക കൂട്ടായിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. ഇന്ന് കൂട്ടിയത് പെട്രോളിന് 87 പൈസയും ഡീസലിന് 84 പൈസയും. രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ ബസ്, ഓട്ടോ, ടാക്സി നിരക്ക് വർധനയ്ക്കെതിരെ യു ഡി എഫ്. യു ഡി എഫിൽ അവഗണന എന്ന വാണി സി കാപ്പൻ എം എൽ എ മുന്നണി നടത്തുന്ന പ്രധാന പരിപാടികൾ അറിയിക്കാറില്ല. പരസ്യ വിമർശനത്തിൽ അനൗചിത്യമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ എന്നോട് ഉന്നയിക്കണം, അല്ലെങ്കിൽ യു ഡി എഫ് കൺവീനറോട് ഉന്നയിക്കണം. അത് പറയാതെ പരസ്യമായി പറഞ്ഞത് അനൗചിത്യമാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്ന് ഉമ്മൻചാണ്ടി. വാണി സി കാപ്പനെ എൽ ഡി എഫിൽ എടുക്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. പാക് ദേശീയ അസംബ്ലി പിരിച്ചുവിടാൻ ഇമ്രാൻഖാന്റെ നീക്കം. പ്രതിപക്ഷ സഖ്യത്തെ നിലപാട് അറിയിച്ചു. ഇമ്രാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ശ്രീലങ്കയിൽ ജനകീയ പ്രക്ഷോഭം ശക്തം. സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രതിപക്ഷ പാർട്ടികൾ. റഷ്യ യുക്രൈൻ സമാധാന ചർച്ച നാളെ പുനരാരംഭിക്കും. റഷ്യൻ സൈന്യവും വ്ളാദിമിർ പുടിനും തമ്മിൽ അഭിപ്രായ ഭിന്നതയെന്ന് അമേരിക്ക. യുക്രൈനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് സൈന്യം പുടിനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പെന്റഗൺ. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇന്ത്യയിലെത്തി. മൂന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേക സൈനികാധികാര നിയമം പരിധി ചുരുക്കി. നടപടി നാഗാലാൻഡ്, അസം, മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ. സുരക്ഷാ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ചരിത്ര ദിനമെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി. പുതിയ മദ്യനയത്തിനെതിരെ ഇടതുമുന്നണിയിൽ വിയോജിപ്പ്. കൂടുതൽ മദ്യശാലകൾ തുറക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് എ ടി യു സി. പൂട്ടിയ ഷാപ്പുകൾ തുറക്കണമെന്നും ആവശ്യം. അടച്ചുപൂട്ടിയ 2500-ലേറെ കള്ള് ഷാപ്പുകൾ, ആ കള്ള് ഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കണം. ഈ മദ്യനയം പുനഃപരിശോധിക്കണമെന്ന് എടിയുസി ആവശ്യപ്പെടും. അഭിപ്രായ ഭിന്നതയില്ലെന്ന് എക്സൈസ് മന്ത്രി. സി പി എമ്മിന് പാർട്ടി ഫണ്ട് ഉണ്ടാക്കാനുള്ള നയമെന്ന് പ്രതിപക്ഷ നേതാവ്. മദ്യനയത്തിനെതിരെ കെ സി ബി സി പ്രക്ഷോഭത്തിന്. തിരുവനന്തപുരം ചാക്കയിൽ കൊലക്കേസ് പ്രതിയെ കാറടുപ്പിച്ചു കൊലപ്പെടുത്തി. മരിച്ചത് കാരാളി അനൂപ് വധക്കേസ് പ്രതി സുമേഷ്. കാത്തുനിന്ന് നടപ്പിലാക്കിയ കൊലപാതകമെന്ന് പോലീസ്. കൊലപ്പെടുത്താൻ മൂവർ സംഘം പിന്തുടർന്നു. പരിക്കേറ്റ നിലയിൽ സുമേഷിനെ റോഡരികിൽ കണ്ടെത്തിയത് ഇന്നലെ. ഗവർണർ നിയമനത്തിൽ സ്വകാര്യ ബില്ലുമായി സി പി ഐ എം. ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ ബിൽ. ഗവർണറെ രാഷ്ട്രപതി ശുപാർശ ചെയ്യുന്നതിന് പകരം ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കണം. ഗവർണറെ നീക്കാനുള്ള അവകാശം നിയമസഭയ്ക്ക് നൽകണമെന്നും ഡോക്ടർ വി ശിവദാസന്റെ സ്വകാര്യ ബിൽ. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കം. കൂടുതലും ഫോക്കസ് ഏരിയ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, അപ്പൊ എളുപ്പമായിരുന്നു.
രണ്ടീന്ന് ചോദിച്ചു, നോൺ ഫോക്കസ് ഏരിയ ചോദിച്ചു, ഫോക്കസ് ഏരിയ ചോദിച്ചു. എഴുതാൻ സമയം കിട്ടി, കുറച്ച് ടൈം കൂടുതൽ കിട്ടിയ കൊള്ളാർന്നു, അത് പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ ടൈം ഉണ്ടായിരുന്നു. 2961 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതിയത് 4.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. ആവശ്യമായ ക്ലാസുകൾ ലഭിച്ചില്ലെന്നാരോപിച്ച് MBBS അവസാന വർഷ വിദ്യാർത്ഥികൾ പരീക്ഷ ബഹിഷ്കരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ 102 പേർ പരീക്ഷ എഴുതിയില്ല. പരിശീലനം എങ്ങനെയും തീർച്ചയായും തരാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അത് ഞങ്ങൾക്ക് വേണമെന്ന് മാത്രമേ ഞങ്ങളുടെ ആവശ്യമുള്ളൂ. അതിനുശേഷം ഞങ്ങൾ പരീക്ഷ എഴുതാൻ തയ്യാറാണ്. 70% പേരും പരീക്ഷ ബഹിഷ്കരിച്ചതായി വിദ്യാർത്ഥികൾ. കൊല്ലം ചടയമംഗലത്ത് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച വൃദ്ധൻ അറസ്റ്റിൽ. ചടയമംഗലം പോലീസ് പിടികൂടിയത് കൈതോട് സ്വദേശി ഷംസുദ്ദീനെ. കുട്ടി ഉപദ്രവിച്ചത് മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത്. പോക്സോ ചുമത്തിയ 77-കാരൻ റിമാൻഡിൽ. മഞ്ചേരിയിൽ നഗരസഭാ കൌൺസിലറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. കസ്റ്റഡിയിലായത് പാണ്ടിക്കാട് സ്വദേശി ഷഷീറും നെല്ലിക്കുത്ത് സ്വദേശി അബ്ദുൾ മജീദും. മുഖ്യപ്രതി ഷുഹൈബിനു വേണ്ടി തെരച്ചിൽ തുടരുന്നു. മഞ്ചേരി നഗരസഭാ പരിധിയിൽ UDF ഹർത്താൽ പൂർണ്ണം. അബ്ദുൾ ജലീലിനെ മർദ്ദിച്ചത് മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന് ഒപ്പമുണ്ടായിരുന്നവരുടെ മൊഴി. തൃശൂർ കുന്നംകുളത്ത് വൻതോതിൽ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നീക്കം. 54 മരങ്ങൾ മുറിക്കാൻ ഒരുങ്ങുന്നത് താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിനായി. ചുറ്റുമതിൽ നിർമ്മിക്കാൻ മാത്രം മുറിക്കേണ്ടത് 25 വൻമരങ്ങൾ. നടപടികൾക്ക് ട്രീ കമ്മിറ്റിയുടെ അനുമതി. ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്യാതെ പൂഴ്ത്തി വയ്ക്കുന്നതായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ കണ്ടെത്തൽ. വിവിധ വകുപ്പുകളുടെ ആസ്ഥാന ഓഫീസുകളിൽ പരിശോധന. നടപടി ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിൽ. തുടർ നടപടികൾ സംബന്ധിച്ച് ശുപാർശ ചീഫ് സെക്രട്ടറിക്ക് കൈമാറും. കുട്ടികളെ ഉപയോഗിച്ച് സംസ്ഥാനത്തേക്ക് ലഹരി കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി എത്തിച്ചെന്ന് 24നോട് വെളിപ്പെടുത്തി വിദ്യാർത്ഥി. ലഹരിക്കടത്ത് ട്രെയിൻ മാർഗം. ബാത്റൂമിൻ്റെ പൊക്കത്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് തുറക്കാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെയാണ് കൊണ്ടുപോയത്. അപ്പം നമ്മൾ മൊത്തം ഫ്രീ ആണല്ലോ, നമ്മളെ പിടിക്കത്തില്ല. 24 അന്വേഷണ പരമ്പര തുടരുന്നു. ലഹരി വഴിയിലെ കുട്ടിക്കടത്തുകാർ. മലമ്പുഴ അണക്കെട്ടിൽ അനുമതിയില്ലാതെ ഇറങ്ങുന്നവർക്കെതിരെ നടപടി കർശനമാക്കുമെന്ന് ജലസേചന വകുപ്പ്. പരിസരത്തെത്തുന്നവരിൽ നിന്ന് പിഴയടയ്ക്കാനും നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനം. ആളുകൾ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വേലികൾ കെട്ടി പ്രവേശനം നിരോധിക്കും. അപകടാവസ്ഥയിലായ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന്റെ പഴയ കെട്ടിടം പൊളിച്ചു തുടങ്ങി. നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റുന്നത് 6.5 പതിറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടം. പുതിയ കെട്ടിടത്തിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ. വീടില്ലാത്ത ദുരിതത്തിലായ 4 അംഗ കുടുംബത്തിന് തുണയായി 24 വാർത്ത. വീട് നിർമ്മിച്ചു നൽകി വർമ്മ ഹോംസ്. കൈത്താങ്ങായവർക്ക് നന്ദി അറിയിച്ചു കുടുംബം. പാലക്കാട് വാളയാറിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 2 മരണം. മരിച്ചത് തിരുപ്പൂർ സ്വദേശികൾ. ചെങ്ങന്നൂരിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.